discuss the acids, bases and salt in the chapter. നമ്മുടെ ആസിഡ്സ് ആൽക്കലീസ് എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് ആസിഡ്സും ആൽക്കലീസും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിട്ട് മാറുന്നു നമുക്ക് നോക്കാം. എച്ച് സി എൽ അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്നുള്ളത് അല്ലെ. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡാണ്. ആസിഡിന്റെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രോജൻ ആണ്. അപ്പൊ ഹൈഡ്രോജൻ അയോണിയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എച്ച് പ്ലസും സി എൽ മൈനസും ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ അത് പോസിറ്റീവ് ചാർജേ ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ അത് നെഗറ്റീവ് ചാർജേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ആള് പോസിറ്റീവ് ചാർജ് ഉള്ളാലും രണ്ടാമത്തെ ആള് നെഗറ്റീവ് ചാർജ് ഉള്ളാളാണ്. അപ്പൊ എച്ച് പ്ലസ് എന്നുള്ളതും സി എൽ മൈനസ് എന്നുള്ളതും ആയിട്ട് എന്ത് ചെയ്യും, എച്ച് സി എൽ കൺവേർട്ട് ചെയ്യും. അതേപോലെ കെ ഒ എച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ. ഇനി അതെന്തായിട്ടാ മാറ നോക്കാം, കെ പ്ലസും ഒ എച്ച് മൈനസും. അപ്പൊ നോക്കി ഹൈഡ്രോക്സൈഡുകൾ അല്ലേ, ഹൈഡ്രോക്സൈഡ് ആൽക്കലി കാറ്റഗറിയിൽ വരുന്നല്ലേ. അപ്പൊ ഹൈഡ്രോക്സൈഡിൽ അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡുകളാണ്. അതാണ് ഒ എച്ച്. അപ്പൊ ഒ എച്ച് മൈനസ് ആയിട്ടും കെ പ്ലസ് ആയിട്ടും മാറും. എച്ച് ടു സി ഒ ത്രീ കാർബോണിക് ആസിഡ്, അത് എച്ച് പ്ലസും സി ഒ ത്രീ ടു മൈനസ് ആയിട്ടാണ് മാറുന്നത്. ഇവിടെ രണ്ട് ഹൈഡ്രോജൻ കൊണ്ടാണ് ഇവിടെ കോഎഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ടു എന്നിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ എച്ച് ഫോർ ഒ എച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എൻ എച്ച് ഫോർ പ്ലസും ഒ എച്ച് മൈനസും ആയിട്ട് എന്ത് ചെയ്യും, മാറും, ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി എച്ച് എൻ ഒ ത്രീ നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ എച്ച് പ്ലസും എൻ ഒ ത്രീ മൈനസും ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് മാറുന്നു. അപ്പൊ നോക്കിയേ, ഞാൻ ഇവിടെ ടിക്ക് ഇടാൻ പോവാണ്. ഇത് ഒരു ഇക്വേഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് കാർബോണിക് ആസിഡ്, ഇത് നൈട്രിക് ആസിഡ്, മൂന്ന് ഇക്വേഷൻ ഞാൻ ടിക്കിട്ടുണ്ട്. ആ മൂന്ന് ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്താണ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് പ്ലസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം, ആസിഡ്സ് പ്രൊഡ്യൂസ് എച്ച് പ്ലസ് അയോൺസ് അല്ലെ. ആസിഡ്സിനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എച്ച് പ്ലസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നേരെ തിരിച്ചു നോക്കൂ, നോക്കൂ ഇത് രണ്ടെണ്ണം എന്താണ് ആൽക്കലീസ് ബേസുകളാണ്. അപ്പൊ ഇവർക്ക് എന്താണ് ഹൈഡ്രോക്സൈഡ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് അല്ലെ. അപ്പൊ ഇവര് രണ്ടുപേരും എന്താണ് ഹൈഡ്രോക്സൈഡ് അയോൺസിനാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്, അറേനിയസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തിയറിക്ക് എന്ത് പറഞ്ഞത്, അറേനിയസ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ അറേനിയസ് പറഞ്ഞാൽ എന്താ വെച്ചാല് ഹൈഡ്രജൻ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ആർക്കായിരിക്കും, ആസിഡ്സിനെ ആയിരിക്കും. ഹൈഡ്രോക്സൈഡ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ആർക്കായിരിക്കും, നമ്മുടെ ആൽക്കലീസ് അല്ലെങ്കിൽ ബേസുകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അറേനിയസ് എന്ത് ചെയ്തു, ആ ഒരു തിയറിക്ക്, അറേനിയസ് അങ്ങനെ ഒരു പറഞ്ഞത് കൊണ്ട് ആ തിയറിക്ക് എന്ത്, അറേനിയസ് തിയറി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് പുതുമയാണ്, നിങ്ങൾ പഠിച്ചു തന്നെയാണ്. അതെ, നിങ്ങൾ പഠിച്ചു തന്നെയാണ്. നമുക്കറിയാം എന്ത്, ആസിഡുകൾ എച്ച് പ്ലസ് അയോൺസിനാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ആൽക്കലികൾ എന്ത് ഒ എച്ച് മൈനസ് അയോൺസിനാണ് പ്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോമൺ ഫാക്ടർ അതാണല്ലോ, അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ആര് പറഞ്ഞിട്ടുള്ളത്, അറേനിയസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു, അറേനിയസ് തിയറി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ വേറൊരു കൺസെപ്റ്റിലേക്ക് പോകുകയാണ്, ന്യൂട്രലൈസേഷൻ. അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ പറയുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്പെരിമെന്റ് പറയാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുന്നുണ്ട്. ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തിട്ട് ഞാൻ അതിലേക്ക് എടുക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഞാൻ എന്ത് ചെയ്തു, ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുത്തു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ടു ഓർ ത്രീ ഡ്രോപ്സ് ഫിനോഫ്തലിൻ ആഡ് ചെയ്തു. നമുക്കറിയാം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ആൽക്കലിയാണ്. ആൽക്കലിയിൽ ഫിനോഫ്തലിനെ എന്ത് കളർ ഉണ്ടാക്കും, പിങ്ക് കളർ ഉണ്ടാക്കും എന്നല്ലേ. അപ്പൊ നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക് എന്ത് കളറിൽ കിട്ടി, പിങ്ക് കളറിൽ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു ബ്യൂറെറ്റ്, അതൊക്കെ ലാബിൽ ഉണ്ടായിരിക്കും, ഒരു ബ്യൂറെറ്റ് ഞാൻ എടുത്തു. ആ ബ്യൂറെറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. എന്താണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അതിന് താഴെ എന്തുണ്ടാവും, ഒരു റെഗുലേറ്റർ ഉണ്ടായിരിക്കും. അതിങ്ങനെ ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് വീഴാൻ വേണ്ടിയിട്ട് അത് സ്പീഡ് കൂട്ടാം, കുറയ്ക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് ബ്യൂറെറ്റ് എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡിൽ എന്ത് ചെയ്തു കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ഞാൻ ഈ കോണിക്കൽ ഫ്ലാസ്കും വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, ബ്യൂറെറ്റിന്റെ ആ എന്താണ് സ്പീഡ് ഒന്ന് കൂട്ടി. അപ്പൊ എന്ത് ചെയ്യും, ബ്യൂറെറ്റിലൂടെ എന്ത് ചെയ്യും, എച്ച് സി എൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതിലേക്ക് അതായത് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വീഴുന്നുണ്ട്. അതേസമയം ഞാൻ എന്ത് ചെയ്യാം, കോണിക്കൽ ഫ്ലാസ്ക് നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഴുന്ന ആസിഡ് എന്തായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എൻ എ ഒ എച്ച് പ്ലസ് എച്ച് സി എൽ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ടായിരിക്കും, എന്തൊക്കെയോ റിയാക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ റിയാക്ഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഈ റിയാക്ഷനിലേക്ക് ഒന്നും ചാടിക്കേറി പോകാൻ പറ്റില്ല. നമ്മൾ എന്താണ് ആ എക്സ്പെരിമെന്റിൽ കാണാൻ,
ആ പിങ്ക് കളർ ഇങ്ങനെ എന്ത് ചെയ്യും, ഫെയ്ഡ് ചെയ്ത് അവസാനം കളർലെസ് സൊല്യൂഷൻ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ആ പിങ്ക് കളറിലുള്ള സൊല്യൂഷനാണ്. ആ പിങ്ക് കളറിലുള്ള സൊല്യൂഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആസിഡ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ പിങ്ക് കളർ ഫെയ്ഡ് ചെയ്ത് അവസാനം കളർലെസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, എന്തൊക്കെയോ റിയാക്ഷൻസ് അവിടെ നടത്തുന്നു എന്നല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്ത് റിയാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന്. നോക്കിയേ, സോഡിയം ഹൈഡ്രോക്സൈഡ്, നമുക്കറിയാം എല്ലാ ഹൈഡ്രോക്സൈഡുകളിലും പൊതുവായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയാം ഓ എച്ച് ആണ്. അതേപോലെ എല്ലാ ആസിഡുകളുടെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയാം എച്ച് ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആയിട്ട് മാറും. അപ്പൊ എന്തുണ്ടാവും, ഏത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും. ബാക്കി ഇവിടെ എന്താണ്ടാവുക, എൻ എയും ഇവിടുത്തെ സി എല്ലും കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാവും, എൻ എ സി എൽ ഉണ്ടാവും. അപ്പൊ ഇതാണ് എന്ത് നടക്കുന്നത്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എച്ച് സി എൽ ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡും വാട്ടറും ഉണ്ടാവും. അപ്പൊ ഏത് ആസിഡ് ഏത് ആൽക്കലി ആയിട്ട് കമ്പൈൻ ചെയ്താലും എന്തുണ്ടാവും, സാൾട്ടും വാട്ടറും ഉണ്ടാവും. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ എന്ത് സംഭവിക്കും, ആസിഡ്സും ആൽക്കലീസും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും, സാൾട്ടും വാട്ടറും ഉണ്ടാവും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഇസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് കമ്പൈൻ ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ എന്ന് പറയും. അപ്പൊ എന്താണ്, സാൾട്ടും വാട്ടറും ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് എന്ത് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു, ലാബിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പെരിമെന്റ് കാണാറുണ്ട്. അതായത് നമുക്കറിയാം കർഷകർ എന്ത് ചെയ്യും, സോയിലിന്റെ എന്ത് ചെയ്യും, സോയിൽ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിഭവനിലെ കൂടെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്തിനു വേണ്ട, സോയിലിന്റെ അസിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ട. അസിഡിറ്റി കൂടുതലുള്ള സോയിൽ എന്ത് ചെയ്യില്ല, ഒരു ക്രോപ്സും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഈ കർഷകർ എന്ത് ചെയ്യും, പിന്നെ കൃഷിഭവനിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അസിഡിറ്റി ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അപ്പൊ അസിഡിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുമ്മായ ഇടുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടും ഉണ്ടാവും അല്ലെ. പക്ഷെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാ വെച്ചാൽ ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ട. അപ്പൊ അസിഡിറ്റി ഉള്ളതിൽ എന്ത് ചെയ്യും, നമ്മൾ ആൽക്കലൈൻ നാച്ചുറൽ ആളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്ത് ന്യൂട്രലായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അല്ലെ, സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടാവും. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ജേംസിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അറിയാണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫുഡിലൂടെ എത്തുന്ന ജേംസിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫുഡിലൂടെയോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റൊമക്കിൽ കൂടുതൽ അസിഡിക് നേച്ചർ ഉള്ള ഒരാളെത്തുകയാണെങ്കിൽ, അതായത് നമുക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എന്തുണ്ടാവും, ഒരു അസ്വസ്ഥത ഉണ്ടാവും അല്ലേ. അപ്പൊ ആ അസിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് ഡോക്ടർ എന്ത് ചെയ്യാറുണ്ട്, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ആ മെഡിസിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റാസിഡ് എന്ന് പറയുന്നത്. ആന്റാസിഡ്സ് ആന്റാസിഡ്സ് റിഡ്യൂസ് അസിഡിറ്റി. ആന്റാസിഡ് എന്ത് ചെയ്യുന്നു, അസിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആന്റാസിഡുകളാണ് എന്ത് ചെയ്യുന്നത്, മരുന്നുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. അപ്പൊ അതിലെന്താണ്, ആൽക്കലൈൻ നാച്ചുറൽ ഉള്ള സബ്സ്റ്റൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്, അസിഡിക് നാച്ചുറൽ ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ബേസിക് നാച്ചുറൽ ആൽക്കലൈൻ നാച്ചുറൽ ഉള്ള മെഡിസിൻ വേണം നമുക്ക് തരാൻ. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, ന്യൂട്രലായിട്ട് മാറുള്ളൂ. ആ ഒരു റിയാക്ഷൻ ആണ് എന്ത് പറയുന്നത്, ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രലൈസേഷൻ നമുക്കറിയാം, നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്, നമുക്ക് ചുറ്റുപാടും കാണുന്ന റിയാക്ഷൻസ് ഒക്കെ എന്താണ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്, ഒന്ന് അറീനിയസ് തിയറി. അറീനിയസ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് ആസിഡ്സും കുറച്ച് ആൽക്കലീസും, ആസിഡ്സും ആൽക്കലീസും തന്നു. അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തൊക്കെ അയോൺസ് ആയിട്ടാണ് മാറുന്നത് നോക്കി. എച്ച് പ്ലസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവർ ആസിഡ് ആയിരിക്കും, ഒ എച്ച് മൈനസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവർ എന്തായിരിക്കും, ആൽക്കലീസ് ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, അറീനിയസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു, അറീനിയസ് തിയറം എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഒരു ആസിഡ് ഒരു ആൽക്കലി ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സാൾട്ടും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് ഇത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അഗ്രികൾച്ചർ ഫീൽഡിലുള്ള എക്സ്പെരിമെന്റ് പറഞ്ഞു. പിന്നെ ആന്റാസിഡ് അല്ലെ, അസിഡിറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ ആണിത്, ആന്റാസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക.